ഞങ്ങള് ഇത് തേയിലപ്പൊടി കരിയെന്നും തോന്നുന്നു പഴമെടുത്തോ ഏലക്ക ഇങ്ങനെ ചതച്ചു വിടാറുണ്ട് ഈ മെഷീൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞൊരു ചലഞ്ച് ആട്ടോ. നിങ്ങൾ കുറെ നാളുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തൊരു ചലഞ്ച് ആണ് ഒരു കുക്കിംഗ് ചലഞ്ച്. നമ്മൾ കുക്കിംഗ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് കുക്കിംഗ് ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ കൂട്ടത്തിലെ മികച്ച ചായ ഉണ്ടാക്കുന്ന ആൾ, ബെസ്റ്റ് ടീം മേക്കർ ആരാണെന്ന് നമുക്ക് ഇന്നറിയാം അല്ലേ. കറിയിലൊക്കെ ഉണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഈ പാചകത്തിന്റെ പുസ്തകം നോക്കി പഠിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അവിടുത്തെ ചായക്കടയാണ്, മൂന്ന് സെറ്റ് ചായ അടിച്ചു അവിടുന്ന് വന്ന് എനിക്ക് അവിടെ കേറണം പണി, ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും പഠിച്ചിട്ടാണോ എല്ലാരും ഇന്ന് ചായ അഞ്ചു രൂപക്കടി ഉണ്ട് അവിടെ ഇന്ന് ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും പഠിച്ചിട്ടാണ്, എല്ലാരും യൂട്യൂബ് ഒക്കെ നോക്കി സെറ്റായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ടീമായിട്ടാണ് ഈ ഒരു മത്സരം നടത്തുന്നത്. അപ്പം നാല് പേരെ ഉണ്ടായിരിക്കത്തുള്ളൂ. നമ്മുടെ ഇക്ക ഇല്ല, രാജേഷ്ലീനാണെങ്കിൽ പനി പിടിച്ച് കിടപ്പാണ്. ഇക്ക എവിടെ സ്ഥലം? എവിടെ? ചെന്നൈ. ചെന്നൈക്ക് പോയിരിക്കുകയാണ്. ഇക്ക നാളെ വരത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള കുറച്ച് പേരെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത്. അപ്പം ടീം എ എന്ന് പറയുന്നത് നമ്മുടെ നന്ദുവളിയനും നിതിനളിയനുമാണ്. ടീം ബി എന്ന് പറയുന്നത് നമ്മുടെ കേടികളിനും ഇപ്പിയാണ്. അപ്പോൾ രണ്ട് ടീമാണ് ഏറ്റുമുട്ടുന്നത്. നമുക്കിത് തുടരെ തുടരെ വെറൈറ്റി ഇല്ലേ കുക്കിംഗ് വീഡിയോസ് നമുക്ക് ചെയ്യാം. വെറൈറ്റി ചലഞ്ചസ് ഇപ്പോൾ താഴേന്ന് പോകാം. നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നമുക്ക് വെറൈറ്റി കുറേ മീൻകറി ഉണ്ടാക്കുന്നത്, സാമ്പാർ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് എടുക്കാം. അപ്പോൾ ഇന്നെന്തായാലും അടിപൊളി ബെസ്റ്റ് ചായ മേക്കർ, അതായത് ബെസ്റ്റ് ടീം മേക്കർ ആരാണെന്ന് നമുക്ക് ഇന്ന് അറിയാം. ഏത് ടീമാണെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ രണ്ട് ടീം റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടതാണ് ഐറ്റംസ് എല്ലാം. ഇവിടെ നാടൻ തേയിലപ്പൊടി, നാടൻ കറുകപ്പട്ട, നാടൻ ഏലക്ക, നാടൻ ഗ്രാമ്പു, നാടൻ പഞ്ചസാര, അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാം ഉണ്ട്. വെള്ളം എല്ലാം സംഭവം ഉണ്ട്. പക്ഷേ നമ്മളോട് ടിസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാം പഠിച്ചോ? പഠിച്ചില്ലല്ലോ. യൂട്യൂബ് ഒക്കെ പഠിച്ചല്ലോ. ഇത് സുലൈമൻ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഇതെല്ലാം യൂസ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം യൂസ് ചെയ്യണം പാകത്തിന്. ഞങ്ങളെല്ലാരും കുടിക്കില്ലേ? ടേസ്റ്റ് കറക്റ്റ് ആയിക്കണം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അവളാണോ? അത് മറത്തില്ല. ചിലപ്പോ സ്ട്രോങ് ആയിരിക്കും, വളരെ ലൈറ്റ് ആയിരിക്കും, അത് മറത്തില്ല. ആണ് ഇത്ര സാധനം യൂസ് ചെയ്യണം കേട്ടോ. കേട്ടോ, ഈ പറഞ്ഞ മൊത്തം യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടീം നമുക്ക് നോക്കാം ആരാന്ന്. നറക്കടാ കേട്ടോ. അന്ന് മറ്റേ മൈറ്റർ ഓർഡർ ചെയ്യും. ഞങ്ങളുടെ ടീമിന്റെ പേര് പെട്ടിക്കട. സുലൈമാനി സുലൈമാനി. ഓക്കേ, നിങ്ങളുടെ ടീമിന്റെ പേര് ചേച്ചി അല്ലേ പറഞ്ഞു. ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം തക്കുടു. തക്കുടു നല്ല പേര്. ഞങ്ങളുടെ സുലൈമാനിയുടെ പേര് അപ്പൊ നിങ്ങളാണ് ആദ്യം ടീം പെട്ടിക്കടല്ലോ ഉണ്ട് കേട്ടല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങാം. കഴിച്ചപ്പോ രണ്ട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. ഒന്ന് നാരങ്ങ, നമ്മൾ അത് എടുത്തത് ശകലം കേടായിരുന്നു, അതുകൊണ്ട് മാറ്റി. പിന്നെ നമ്മുടെ മിന്റ് ഞങ്ങൾ എടുത്തതാണില്ല, വാടിപ്പോയി. കാരണം സൺഡേ ആയതുകൊണ്ട് കടകളൊന്നും എല്ലാം വാടിയതുള്ളൂ, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഉണ്ട്. പക്ഷേ അത് സൺഡേ ആയതുകൊണ്ട് വാടിയതാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടീ പെട്ടിക്കടയുടെ വെറൈറ്റി സുലൈമാനി. ഓക്കെ, പെട്ടിക്കട പോയി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇതല്ലേ, എത്ര നേരം പോകണ്ട? നമ്മള് സൗണ്ട് കൂട്ടണം. വെള്ളം
നിങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ യൂസ് ചെയ്ത് സുത്തമാണ് ശ്രീധരന്റെ കെട്ടി നിർത്തി പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് സംഭവം നിങ്ങൾക്ക് ഏലക്കൊക്കെ പൊടിക്കുക അത് കൈവച്ച് തന്നെയാണ് കേട്ടോ മറ്റേ സാധനം പോയില്ല അത് നിങ്ങൾ ആദ്യം നെടുന്ന് പറ പഞ്ചാരി എന്ത് വിടുന്ന അടുത്ത് ഇട് തിളക്കട്ടോ നോക്കണ സാധനങ്ങളൊക്കെ നോക്കണം തിളക്കണ ഇത് നമ്മുടെ നാടൻ നാടൻ കള്ളദേവന്റെ പൊടി പിന്നെ മറ്റേ പട്ട പട്ട എന്തോ പട്ട പിന്നെ പച്ച കുരുമുളക് ഗ്രാമ്പു കുരുമുളകും മറ്റു മറ ഇടണ്ടേ പിന്നെ എല്ലാം വെച്ച് ഞാൻ കൺഫ്യൂഷൻ ആക്കണ്ട വെച്ചിട്ട് ഞാൻ മാറ്റി കുടിക്കുന്ന നമ്മളല്ലേ വയറൽ കിട്ടാതെ നല്ല കോമഡ് വരുന്നുണ്ട് 15 നിങ്ങൾ ആദ്യം പറ ഞങ്ങള് ഗ്രാമ്പു ഇടാൻ പോവാ 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കറക്റ്റ് എണ്ണി 4 എണ്ണം കേട്ടോ നമ്മള് ഒന്ന് വെന്ത് പോരട്ടെ അടിയൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതി ഉണ്ടാക്കണം എടാ ഓർ കൈപ്പാവളത് ഗ്രാമ്പ് വാങ്ങിയത് വില ദേശ ഇറത് ഞങ്ങള് കറക്റ്റ് സുലൈമാനി ഉണ്ടാക്കി തരാം കുറച്ച് വിട്ടാ തടി കഷ്ണം രണ്ട് തടി രണ്ട് നാടൻ തടി നാളെ നാടൻ തടി ആട് ഇട് മതി 10 ആയിട്ട് ഒടിക്കണം അത് വേണ്ട കേട്ടോ തിളയ്ക്കാൻ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല ബിരിയാണിയുടെ മണം ഞങ്ങള് ഇതിട്ട് കൊടുക്കുവാന്നേ എന്ത് എന്തതിന്റെ പേര് തേയിലപ്പൊടി തേയില അനുസരിച്ച് മതി കേട്ടോ ഒത്തിരി കൂടാനും പാടില്ല വരുന്നത് പോഹ കലക്കനൊക്കെ മറന്നുപോയായിരുന്നു ഇപ്പോഴത്തെ കലക്കം ഒന്നും വേണ്ട തള്ളിക്കെടുത്ത് നിങ്ങൾ നമ്മുടെ കാണിച്ചു കാണിച്ചേ നല്ല കളറുണ്ട് കറക്റ്റ് കടുപ്പ് ഇട്ടേക്കുന്ന കേട്ടോ കറക്കില്ലേ ബിരിയാണി സുലൈമാനി സന്തോഷം കണ്ടവർക്ക് ബാക്കി കളയണോ വേണ്ടെന്ന് പറയാം അപ്പൊ ഗൈസ് കണ്ട നമ്മുടെ ടീം പെട്ടിക്കളയുടെ സാധനമാണ് സോറി സുലൈമാനിയാണ് ഇത് കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കുടിച്ചു പോകും അല്ലേ സംഭവം സെറ്റാന്ന് തോന്നുന്നു കൊള്ളല്ലേ സംഭവം കൊള്ളാം പക്ഷെ ചെറിയൊരു മധുരത്തിന്റെ കുറവുണ്ട് ചെറിയൊരു മധുരം എനിക്ക് ഓക്കെയാണ് ഞാൻ മധുരം അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് മധുരത്തിന്റെ മധുരം വേറെ ഇതിനകത്ത് ഈ ബാക്കിയിട്ട സാധനങ്ങൾ ടേസ്റ്റ് ഒന്നുമില്ല തേയില ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കാരണം ആ സാധനം അത് വേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്തില്ല അതാണ് പ്രശ്നം വേണ്ട രീതിയിൽ ഇതിന്റെ ടേസ്റ്റ് ഉണ്ട് ഗ്രാമ്പിന്റെ അത് നമ്മൾ ഇട്ട് കലക്കിയത് ഓക്കെയാണ് കുഴപ്പമില്ല ശരി പൊക്കത്തോട്ട് നോക്കി ഉയരം അല്ല ഞാൻ പറയട്ടെ ഈ തേയിലപ്പൊടിയുടെ പിന്നെ ഗ്രാമ്പുവിന്റെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിനൊന്നും ടേസ്റ്റ് അറിയുന്നില്ല മധുരം കുറവാണ് സാധാരണ കള കുടിക്കുമ്പോൾ കുറവായിട്ട് എന്തോ മധുരം അല്ല ഈ ഈ സാധനങ്ങളിലൊക്കെ ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വേണ്ട രീതിയിൽ യൂസ് ചെയ്യില്ല അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ തക്രു ടീമിന്റെ ചായ കുടിക്കാം ഗൈസ് അപ്പൊ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ ഇഞ്ചി നമ്മൾ പ്ലാൻ ചെയ്താൽ പക്ഷെ ഇത്ര ഐറ്റം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് എന്റെ ടീമിനെ കാണുന്നില്ല
എങ്ങനെ കുടിക്കണ്ടോ? നിങ്ങൾ ഈ പെട്ടിക്കടയുടെ പോലെ ഇങ്ങനെ ഓർഡർ അറിയത്തില്ല. പഴം എടുത്തുള്ള തൊലിയാണോ കഴിക്കുന്നത്? ഏലക്ക ഇങ്ങനെ ചതച്ചു വിടാറുണ്ട്, കരിമീൻ നമ്മള് പ്രത്യേകിച്ച് മാഗി മസാല ഉണ്ടാക്കാറുണ്ട്. കളറ് വരും പറയാലോ, നമ്മുടെ ഇന്നത്തെ ചായ അടി അല്ലെ, ചായ സുലൈമാനി ടീം പെട്ടിക്കട. കാണാനൊക്കെ നല്ല രസമുണ്ട്. അല്ല ചേച്ചിക്ക് ചേച്ചിമാർക്കൊണ്ട് കൊടുക്കും. സുലൈമാനി ഉണ്ടാക്കിട്ടില്ല, ഞങ്ങള് തേയിലുള്ള ഉണ്ടാക്കിട്ടുണ്ടാക്കും. നമ്മളും നോക്കണം, ടേസ്റ്റ് നോക്കണം. നമ്മുടെ ടീം തക്കുടുവിന്റെ കളറൊക്കെ കൊള്ളാം കേട്ടോ. പഞ്ചസാര മണമുണ്ട്, നല്ല കിട്ടിലെ മണമുണ്ട്, എല്ലാത്തിനും മണമുണ്ട്. അല്ലാതെ നമ്മുടെ പെട്ടിക്കളോട്ടല്ല, എല്ലാത്തിന്റെ കുടിക്കണ കുടിക്കണ മധുരം ഉണ്ടോ? നമ്മുടെ നാലുമണിക്കാപ്പി നമ്മൾ കൊടുക്കും, അത് കൂടിയോടാ. പോയി പോയി, എന്തുവാ കുടിക്കുന്നത് കുടിച്ചെണ്ണ ഒഴിക്കാതെ മധുരമില്ല, ഇത് മധുരമില്ലെന്ന് പറഞ്ഞ മധുരമില്ല, ഒന്നുമില്ല. ഇത് വേറെ ഇത് ഇത് ആർക്കും ഷുഗർ ഉണ്ട്? ഷുഗർകാർക്ക് മധുരം ഒരു രുചിയില്ല, ഒറ്റ രുചിയില്ല, ഒരു രുചിയില്ല. മധുരം
എവിടെ ഇവരെ മീൻകറി ഏപ്പി അങ്ങോട്ട് പോവാ. മസാല മാത്രം ഇട്ട് മീൻകറി വെച്ചിട്ട് ഉപ്പിടണ്ടേ പിന്നെ ഉപ്പിടത്തില്ല. ഞങ്ങളെ കൊണ്ട് കൂട്ടാൻ സംഭവിച്ചില്ലേ മസാല ഉണ്ട് ഒരു കട നിങ്ങൾ ഇടുവാട ഇവരൊരു കട ഇടുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരേ ബംഗ്ലാദേശ് ദീപമേ എടാ ഞങ്ങൾ കൊണ്ട എന്തില്ല അവനൊക്കെ എങ്ങനെ ഉണ്ടായത് രണ്ടാമത്തെ എന്താ പറയട്ടെ അവൻ നൈസ് എന്ന് പറയാൻ നീ നിന്റെ ബാക്കി ഞങ്ങളുടെ ചവിട്ടി വിളിച്ചല്ലേ ബാക്കി കൊണ്ടുപോയി ഞാൻ മൊത്തം ഞാൻ കുടിക്കുക ജയിക്കുന്ന ഒരാൾ വരും ഞാൻ പറയാം ഏയ്സപ്പ നമ്മുടെ രണ്ട് ടീമിൻ്റെയും ചായ സുലൈമാനി അല്ലേ എന്താ തക്കുട് സുലൈമാനി പെട്ടിക്കട സുലൈമാനിയും തക്കുടു പക്ഷേ ഇവര് ഈ ചെയ്ത എനിക്ക് ഇതിനകത്തില് ഉണ്ടാക്കിയത് വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവര് ചെയ്ത ആ ഒരു പ്രോസസ്സും ഉള്ളത് നല്ല രീതിയിൽ നിങ്ങൾ അത് കറക്റ്റായ രീതിയിലുള്ള ചെയ്തത് ആദ്യം ഇതെല്ലാ സാധനങ്ങൾ ഇട്ടിട്ട് തിളച്ചിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് ഇവര് പക്ഷെ അങ്ങനെ എന്തൊക്കെയാ കാട്ടി കൂട്ടി ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയാണ് ഞാൻ പറയാം ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഇവര് ആദ്യം എടുത്തപ്പം ഞാൻ പറയാം എനിക്ക് ഓക്കെയാണ് ആ മധുരം എനിക്ക് ഓക്കെ ആയിട്ടുള്ള മധുരം മധുരം ഉണ്ട് നോർമൽ മധുരം ഉണ്ട് പിന്നെ ഗ്രാമീണ ചെറിയൊരു ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം ഇവരുടെ സത്യം പറയാം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചൊരു നിങ്ങളുടെ ചായ പക്ഷേ ഇത് ഭക്ഷണം അറിയാം ഇതിൻ്റെ മധുരക്കുറവാണ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് മത്സരമാണ് അതിനകത്ത് ഇപ്പം അണ്ണൻ ഞങ്ങൾക്ക് മധുരമുണ്ട് അണ്ണന് മധുരമുണ്ട് പക്ഷെ എന്റെ കാപ്പി കൂടി കൂടുതൽ പോയാന്ന് പറഞ്ഞാലും അത് രുചി കൊള്ളത്തില്ല നിങ്ങളുടെ കറക്റ്റ് പാകത്തിനാണ് അതുപോലെ തന്നെ പഞ്ചസാര കൂടിയാലും കുറഞ്ഞാലും രുചിക്ക് വ്യത്യാസം വെച്ചാൽ അപ്പൊ നിങ്ങളുടെ കൂട്ട് നല്ലതാണ് ബാക്കിയുള്ള രണ്ടുപേരോട് നോക്കാം എന്തായാലും രണ്ടുപേരുടെ നമുക്ക് ഇപ്പം മികച്ചതെന്ന് പറയാൻ പറ്റും രണ്ടുപേരെ ഞാൻ പറയാം മികച്ചതെന്ന് രണ്ടുപേരും പറയാനും പറ്റും രണ്ടുപേരെ ഏകദേശം ഒരേപോലെ ഒക്കെ തന്നെ മധുരം ഇവിടെ കുറച്ച് കുറഞ്ഞു അതുകൊണ്ട് എനിക്ക് മലപ്പുറം കുറച്ചോ മധുരം എങ്ങനെ ഇവർക്ക് ശല്യം കുറവായിരുന്നു ഇവരെ കടയിൽ മധുരം അതിന്റെ ടേസ്റ്റ് അറിയാൻ ചെറിയൊരു വ്യത്യാസം ഞങ്ങൾ പറഞ്ഞാൽ മധുരം കുറവായിരുന്നു പറഞ്ഞു അല്ല അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് അറിയാൻ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഇവിടെ കുറച്ച് ഇതുള്ളതുകൊണ്ട് പക്ഷേ ഗ്രാമ്പൂവിന്റെ കയ്പുണ്ടായിരുന്നു മധുരമുള്ളതുകൊണ്ട് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം പറ കുഴപ്പമില്ലായിരുന്നു രണ്ടുപേരും ആവറേജ് മികച്ചെന്ന് പറയാൻ പറ്റത്തില്ല കുഴപ്പമില്ല രണ്ടുപേരും ഏകദേശം ഇവരെ മല മധുരം കൂടി കൊണ്ട് ടേസ്റ്റ് നമുക്ക് ഇവരോട് അറിയാൻ മധുരം കൂടി ആണെന്ന് പറഞ്ഞത് വെച്ച് നിങ്ങൾ ടേസ്റ്റിന്റെ അതായത് കയ്പ് രണ്ടുപേരുടെ വലിയ ഗുണമില്ലല്ലോ ഞങ്ങളുടെ സംഭവം സെറ്റ് നിങ്ങളെ മധുരം ഇട്ടാലും കയ്പുണ്ട് വഴക്കടല്ലേ ഓക്കെ താങ്കൾ കുടിച്ചിട്ട് അല്ല മധുരത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ സെപ്പറേറ്റ് മധുരം ഇട്ട് കുടിച്ചു ആണോ പറഞ്ഞു നമുക്ക്
രണ്ടുപേർക്കും സമ്മാനം കൊടുത്തുവിടാ. എനിക്ക് മധുരം തോന്നിയില്ല, അതുകൊണ്ട് ഇത്ര നമ്മളെ ആ ഒരു മത്സരമാകുമ്പോ പിന്നീട് ഇടാൻ പറ്റത്തില്ല, ഒരു പ്രാവശ്യം ഇടാൻ പറ്റത്തില്ല. മധുരം ഇട്ടപ്പോ ഈ സാധനം ഓക്കെ, ഇവരെക്കാട്ടിൽ എന്തുകൊണ്ട് മികച്ചതാ. അപ്പൊ ഇനി തൊട്ട് നമുക്ക് വേറെ ആരെങ്കിലും നിർത്താം. പുള്ളിക്ക് കറക്റ്റ് പറയാം, ഞങ്ങള് ജയിച്ചെന്ന് പറഞ്ഞാൽ ഇവരെടുത്ത് ഇടിക്കും, ഇവര് ജയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് ഇടിക്കും. അതുകൊണ്ട് രണ്ടുപേരും ജയിച്ചതല്ലേ, വലിയൊരു ഇതാണ്. ആർക്കാർക്ക് പ്രശ്നമില്ല പുറത്ത് നമുക്ക് ഒരു ജഡ്ജിനെ കൊണ്ടുവരും. പഞ്ചായത്ത് ഞങ്ങളെ ആർക്കും അറിയാത്ത ആരോ ആചായം പ്രശ്നം എടുത്തില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു തല്ലിപ്പൊളി ചായയായിട്ട് കാണാം. Thank you.